ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിൻഡോ വന്ന അന്ന് തൊട്ട് ഒരു കഥ പറയുമായിരുന്നു. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ക്, കണക്കിലെ കളികൾ. ആ കണക്ക് കണ്ടുപിടിക്കാനായിട്ട് മത്സരാർത്ഥികളോട് ജിൻഡോ പറഞ്ഞിരുന്നു. അതേ കണക്ക് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ഒരു ദിവസം ജിൻഡോ പറയുകയും ചെയ്തു. എന്നിട്ട് അതിന്റെ ഉത്തരം അവരോട് ചോദിച്ചപ്പോൾ ഉത്തരം പറയാതെ പലരും തെറ്റുമായിട്ടുള്ള ഉത്തരങ്ങൾ പലതും പറഞ്ഞു. അപ്പോഴും ലാലേട്ടൻ ചോദിച്ചു, എന്നാൽ ജിൻഡോ പറയുന്ന ആൻസർ എന്ന് പറയുമ്പോൾ ജിൻഡോ പറഞ്ഞത്, ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കണക്കാണ്, ഇത് ഞാൻ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ഗ്രാൻഡ് ഫിനാലയുടെ അന്ന് പറയുമെന്നാണ് ജിൻഡോ പറഞ്ഞത്. എന്നാൽ ഇന്നലെ ആ ഒരു കണക്ക് പിന്നെയും ലാലേട്ടൻ പറഞ്ഞു മത്സരാർത്ഥികളോട് ചോദിക്കാനായിട്ട്. അതനുസരിച്ച് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് പിന്നെയും ജിൻഡോ അത് ചോദിച്ചു. അതായത് 25 കോഴികളുണ്ട്, അതിനെ 6 കൂട്ടിലായിട്ട് ഇടണം എന്നുള്ളതാണ്, അത് ഒറ്റ സംഖ്യയായിട്ട് ഇടണം എന്നാണ് ജിൻഡോ പറഞ്ഞത്. അതനുസരിച്ച് മത്സരാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ലാലേട്ടൻ അവിടുന്ന് പോകുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. അതനുസരിച്ച് ശ്രീധു പോയി പേപ്പറൊക്കെ എടുത്തോണ്ട് വന്നിട്ട് വലിയ കുറിപ്പും കാര്യങ്ങളും ഒക്കെയാണ്. എന്നാൽ ലാലേട്ടൻ വന്നതിന് ശേഷം ലാലേട്ടൻ അതിന് ആൻസർ പറയുന്നുണ്ട്. ലാലേട്ടൻ അത് പറയുന്നുണ്ട്, ഇതുപോലെ 5 കോഴികളെ 5 കൂടുകളിലായിട്ട് ഇടുക, എന്നിട്ട് ആ വലിയൊരു കൂടുണ്ടാക്കിയതിന് ശേഷം ആ 5 കൂട്ടിലുള്ള കോഴികളെയും എടുത്തുകൊണ്ട് ഈ വലിയ കൂട്ടിലിട്ടിട്ട് പൂട്ടുക. അപ്പൊ 6 കൂടുമായി. അങ്ങനെയാണ് അതിന് ആൻസർ ആയിട്ട് ലാലേട്ടൻ പറഞ്ഞത്. അത് കറക്റ്റ് ആണെന്ന് ജിൻഡോ പറഞ്ഞു. ജിൻഡോ പറഞ്ഞു, യു ആർ കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ മുമ്പിൽ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ലാലേട്ടനല്ല ഇത് പറഞ്ഞത്, ഇത് ജിൻഡോ പറഞ്ഞ ഈ ഒരു കഥയുടെ, അല്ലെങ്കിൽ ജിൻഡോ ഈ പറഞ്ഞ ഈ കണക്ക് ഈ എപ്പിസോഡുകളിലെ കട്ടുകളായിട്ട് ഈ ഏഷ്യാനെറ്റ് വിട്ടിരുന്നു. ആ വിട്ട സമയത്ത് അതിന്റെ താഴെ വന്ന കമന്റുകളിൽ ഉള്ളതായിരുന്നു ഇത്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രേക്ഷകരാണ് ഇത് കണ്ടുപിടിച്ചത്. പ്രേക്ഷകർ കറക്റ്റായിട്ട് ഈ ഉത്തരം തന്നെ എഴുതിയിട്ടത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഉത്തരം തന്നെ ലാലേട്ടൻ ഒന്ന് അടിച്ചു നോക്കിയതാണ് അത് കറക്റ്റ് ആയി മാറി എന്ന് തന്നെ പറയാം. ലാലേട്ടൻ അതിന്റെ ആ ഒരു കോപ്പി, അല്ലെങ്കിൽ ആ പ്രേക്ഷകൻ കമന്റ് ചെയ്തത് തന്നെ ഇന്നലെ അവിടെ വെച്ച് പറഞ്ഞതാണ്. അത് ഇന്നലത്തെ ആ വീക്കെൻഡ് എപ്പിസോഡിലെ അവര് ലാലേട്ടനോട് പറഞ്ഞ് പറയിച്ചതാണ് ഇന്നലത്തെ. അത് സംഭവം കറക്റ്റ് ആണ്. അത് അല്ലാതെ ലാലേട്ടൻ കണ്ടുപിടിച്ചതൊന്നുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതേ ഉത്തരം പ്രേക്ഷകർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പ്രേക്ഷകർ അത് മനസ്സിലാക്കിയിട്ട് കമന്റ് ചെയ്ത പ്രേക്ഷകരും ഉണ്ട്. ആ പ്രേക്ഷകനാണ് എന്റെ സല്യൂട്ട്. പിന്നെ ലാലേട്ടൻ ഇന്നലെ അത് പറയാൻ കാണിച്ച ഒരു മനസ്സിന് ലാലേട്ടനും ഒരു സല്യൂട്ട്. ഇതുപോലെ തന്നെ ഈ ഒരു ചോദ്യം കണ്ടുപിടിച്ച ജിൻഡോയ്ക്ക് ഡബിൾ സല്യൂട്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി ഒരു ചോദ്യമായിരുന്നു, ഞാൻ കുറച്ചൊക്കെ ചിന്തിച്ചു, എനിക്കും കിട്ടിയിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഞാനത് അത്രമാത്രം അങ്ങോട്ട് ചിന്തിച്ചില്ല, ഞാൻ വേറൊരു രീതിയിലാണ് ചിന്തിച്ചത്. പക്ഷെ അത് ഇതായിപ്പോയി. പക്ഷെ പ്രേക്ഷകൻ ആടി പോളിക്കാണ്. ഈ പ്രേക്ഷകനെയൊക്കെ അമ്മമാർക്ക് പറ്റിക്കാൻ പറ്റുമോ ഈ ഏഷ്യാനെറ്റിലൊക്കെ? അതാണ് പ്രേക്ഷകന്റെ ബുദ്ധിയാണ് അപാരം. അതാണ് എനിക്ക് ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.